നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഹേമലത ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഫിസിഷ്യനാണ് ആണ് ഇപ്പോൾ നമ്മൾക്ക് വളരെയധികം ആൾക്കാർ ഈ വൈറൽ പനിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷന് ശേഷം മൂന്നാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയെക്കുറിച്ച് പരാതിപ്പെടാറുണ്ട് അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കാണാറുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് പോസ്റ്റ് വൈറൽ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ പോസ്റ്റ് വൈറൽ കോഫ് എന്ന് പറയുന്നത് വളരെ സാധാരണയായിട്ട് ഇന്നത്തെ കാലാവസ്ഥയിൽ കണ്ടുവരുന്ന ഒന്നാണ് അതിന് കാരണം ഒന്ന് ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ ചെറിയ ചെറിയ അറകളിൽ ഉണ്ടാകുന്ന അതായത് ബ്രോങ്കിയോൾസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ബ്രോങ്കിയോൾ എന്നൊക്കെ പറയുന്ന തീരെ ചെറിയ അറകളിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൊണ്ടായിരിക്കാം ഇത് നീണ്ടു നിൽക്കുന്നത് പോസ്റ്റ് വൈറൽ കോഫ് എന്ന് ഡയഗ്നോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് രോഗനിർണയം വരുത്തണം എന്നുണ്ടെങ്കിൽ ഒരു കാരണവും അതിന് ഇല്ല എന്ന് ഉറപ്പാക്കണം അതായത് നിങ്ങൾ ചുമയും നീണ്ടു നിൽക്കുന്ന അതായത് മൂന്നാഴ്ചയിൽ കൂടുതൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയുമായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ നിങ്ങളോട് ഈ അടുത്ത് നിങ്ങൾക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഈ ചുമ പ്രൊഡക്റ്റീവാണോ അതായത് കഫം ഉണ്ടോ ഇല്ലയോ കഫമുണ്ടെങ്കിൽ അതിൻ്റെ നിറം അതായത് മഞ്ഞ നിറത്തിലുള്ള പഴുപ്പുള്ള കഫമാണോ അല്ലയോ കൂടെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ പനിയുണ്ടോ പിന്നെ നിങ്ങളുടെ റെസ്പിറേറ്ററി സിസ്റ്റം അതായത് ശ്വാസകോശം എക്സാമിൻ ചെയ്തതിന് ശേഷം നിരീക്ഷിച്ചതിന് ശേഷം അതിൽ എന്തെങ്കിലും കറണ്ട് ഇൻഫെക്ഷൻ അതായത് ഇപ്പോഴും മാറ മാറാതെ നിൽക്കുന്ന ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലും ഫീച്ചർ ഉണ്ടോ ഇതൊക്കെ പരിശോധിച്ചു നോക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓൺഗോയിങ് ഇൻഫെക്ഷൻ അതായത് ഇപ്പോഴും മാറാതെ നിൽക്കുന്ന ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ അതായത് രണ്ടാമതും രക്തപരിശോധനയും സി ആർ പി എന്ന് പറയുന്ന ഇൻഫെക്ഷൻ്റെ ലെവൽ കണ്ടുപിടിക്കാനുള്ള പിന്നെ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്ന ബാക്ടീരിയൽ ആണോ വൈറലാണോ എന്ന് നിർണ്ണയിക്കാനുള്ള സപ്പോർട്ടീവായിട്ടുള്ള ബ്ലഡ് എക്സാമിനേഷൻസ് ഒക്കെ സാധാരണ ചെയ്യുകയുള്ളൂ അതിലൊന്നിലും പ്രത്യേകിച്ച് ഓൺഗോയിങ് ഇൻഫെക്ഷൻ അതായത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ഇൻഫെക്ഷൻ്റെ ഫീച്ചർ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ മൂന്നാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ എന്ന് പറയുന്നത് പോസ്റ്റ് വൈറൽ ബ്രോങ്കൈറ്റിസ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പോസ്റ്റ് വൈറൽ ബ്രോങ്കൈറ്റിസ് സാധാരണ പല തരത്തിൽ വരാം ഒന്ന് ഡ്രൈ ഡ്രൈക്കോഫായിട്ട് വരാം അതായത് കഫമൊന്നും ഇല്ലാതെ വെറുതെ ഡ്രൈ ആയിട്ടുള്ള വരണ്ട ചുമ എന്ന് നമ്മൾ പറയും ഇനി അതല്ലാണ്ട് ചെറിയ മ്യൂക്കസ് സെക്രീഷൻ അതായത് മ്യൂക്കോയിഡ് വെളുത്ത തരത്തിലുള്ള ചെറിയ തോതിലുള്ള കഫവുമായിട്ട് വരാം പ്രൊഡക്റ്റീവ് കോഫ് എന്ന് പറയും അത് വേറെ ഒരു തരത്തിൽ തൊണ്ടയിൽ ഇറിറ്റേഷൻ പറയാം ആൾക്കാർ എപ്പോഴും തൊണ്ട ക്ലിയർ ചെയ്യാൻ തോന്നുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരാം ഇറിട്ടൻ കോഫ് എന്ന് പറയും ഇതെല്ലാം വന്നിട്ട് പോസ്റ്റ് വൈറൽ ബ്രോങ്കൈറ്റിസിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റ് വൈറൽ കോഫിൻ്റെ ലക്ഷണങ്ങളാകാം പക്ഷേ ഇതൊന്നും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു അസുഖമല്ല നിങ്ങളുടെ ശ്വാസകോശത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇൻഫെക്ഷൻ അത് വൈറലാവാം ബാക്ടീരിയൽ ആവാം മൂന്നാഴ്ചക്ക് മുന്നിട്ട് മുന്നേ വന്നിട്ട് പോയ ആ ഇൻഫെക്ഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറച്ച് നീണ്ടു നിൽക്കുന്നു എന്ന് മാത്രമാണ് ഈ ഒരു അസുഖത്തിന് കാരണം ഇതിന് ചികിത്സ എന്ന് പറയുന്നത് വളരെ എന്താണ് കാര്യമായിട്ടുള്ള ചികിത്സ അതായത് ആൻറ്റിബയോട്ടിക്കുകളോ ഇഞ്ചെക്ഷനുകളോ അങ്ങനെയൊന്നും വേണ്ടി വരികയില്ല പക്ഷെ കുറച്ച് നാൾ നെബുലൈസേഷൻ പോലുള്ള അതായത് ഇൻഹലേഷൻ ഡയറക്റ്റ്ലി നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഡെലിവറി ചെയ്യുന്ന തരത്തിലുള്ള അതിനാണ് നമ്മൾ നെബുലൈസേഷൻ എന്ന് പറയുക ഇൻഹേൾഡ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ ഇൻഹേൾഡ് ഐപ്രട്രോപ്പിയം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഈ ബ്രോങ്കസിനെ ഡയലൈറ്റ് ചെയ്യുന്ന കഫത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്നുകളാണ് സാധാരണ നമ്മൾ കൊടുക്കാറ് അങ്ങനെ കുറച്ച് ദിവസം എടുക്കുന്നതിന് ശേഷം അത് പതുക്കെ പതുക്കെ ഇംപ്രൂവ് ചെയ്യും പിന്നെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്താണോ ഈ തൊണ്ടയിൽ ഇറിട്ടേഷനും ഡ്രൈ കോഫും ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ കോഫ് സപ്രസെൻസ് ചുമയെ കുറയ്ക്കാനുള്ള കോഫ് സിറപ്പുകളും ആൻറ്റി ഹിസ്റ്റമിൻസ് അലർജിയെ കുറയ്ക്കാനുള്ള മരുന്നുകളുമൊക്കെ കൊടുക്കാറുണ്ട് കുറച്ച് നീണ്ടു നിൽക്കുന്ന അസുഖം ആണെങ്കിലും തന്നെ ഇതൊരു വളരെ മാരകമായിട്ടുള്ള അസുഖമാവാനുള്ള സാധ്യത വളരെ കുറവാണ് അഥവാ ഓൺഗോയിങ് ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ചെസ്റ്റ് എക്സ്റേ അതായത് നെഞ്ചിൻ്റെ എക്സ്റേ ശ്വാസകോശത്തിൻ്റെ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ ഓൺഗോയിങ് ആയിട്ട് ഉണ്ടോ എന്നറിയാനുള്ള എക്സ്റേ പരിശോധനയും കൂടി എടുത്തതിന് ശേഷമാണ് ഡോക്ടർ നിങ്ങളെ ചികിത്സിക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ പോസ്റ്റ് വൈറൽ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന ഒരു ചുമയാണ് പക്ഷേ എന്നാലും പേടിക്കേണ്ട ഒരു വസ്തുതയല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ തീരുമാനം ചർച്ച ചെയ്തത്